നമസ്കാരം. എൻഐഎയുടെ നടപടിക്കെതിരെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്ത നേതാക്കൾ കേസെടുക്കും എന്നായതോടെ മുങ്ങി. സംസ്ഥാന സെക്രട്ടറി കെ റൌഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താർ എന്നിവരാണ് മുങ്ങിയത്. എൻഐഎ കേസിൽ പ്രതിയാണ് ഇവർ രണ്ടുപേരും. ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം എൻഐഎ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഇരുവരുടെയും പേരുകളുണ്ട്. 3, 12 എന്നിങ്ങനെയാണ് പ്രതിപ്പട്ടികൾ ഇരുവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ എൻഐഎ ഊർജിതമാക്കി. ഇരുവരും എത്താൻ സാധ്യതയുള്ള ഇടങ്ങളിലും പരിശോധന നടത്തുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ ഹർത്താലിന്റെ പേരിൽ അഴിഞ്ഞാടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. ഹർത്താലിനെതിരെ കോടതിയും രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 70 KSRTC ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തുവെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. സ്വകാര്യ വാഹനങ്ങളെയും ആക്രമിച്ചു. ആംബുലൻസിന് നേരെയും കല്ലെറിഞ്ഞു. കണ്ണൂരിൽ രണ്ടിടത്തായിരുന്നു ബോംബേർ ഉണ്ടായത്. കല്യാശ്ശേരിയിൽ ബോംബുമായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ പിടിയിലായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 229 പേരെ കരുതൽ തടങ്കലിലുമാക്കി. എന്നാൽ അറസ്റ്റിലായ 11 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും കൊച്ചിയിലെ പ്രത്യേക എൻഐഎ കോടതി കസ്റ്റഡിയിൽ വിട്ടു. 7 ദിവസത്തേക്കാണ് എൻഐഎ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം കോടതിയിലേക്ക് മുദ്രാവാക്യം വിളിച്ചെത്തിയതിന് നേതാക്കളെ കോടതി താക്കീത് ചെയ്തു. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വിലങ്ങിട്ടാണ് തങ്ങളെ എൻഐഎ കോടതിയിൽ എത്തിക്കുന്നതെന്നും അതിനാൽ കൈവേദനിക്കുന്നതും പ്രതികൾ കോടതിയിൽ പരിതപിച്ചു. പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിലങ്ങിടാമെന്നും എന്തിനാണ് ഈ പ്രതികൾക്ക് വിലങ്ങിട്ടതെന്ന് കോടതി അറിയിച്ചാൽ മതിയെന്നും കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഐഎ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് ഹിറ്റ് ലിസ്റ്റ് അടക്കം ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. എൻഐഎ അറസ്റ്റ് ചെയ്ത 11 PFI നേതാക്കളെയും കസ്റ്റഡിയിൽ വീണമെന്നും നാട് രക്തത്തിൽ മുങ്ങാതിരിക്കാൻ തുടരന്വേഷണം അനിവാര്യമെന്നും കോടതിയിൽ എൻഐഎ വ്യക്തമാക്കി. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. രാജ്യത്ത് ഇസ്ലാമിക ഭരണത്തിനാണ് PFI ലക്ഷ്യമിട്ടതെന്ന് തെളിയിക്കുന്ന രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി അറസ്റ്റിലായവർ പലതവണ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിനായി പ്രചാരണം നടത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകളും എൻഐഎ കോടതിയിൽ ഹാജരാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.